കൽബിന്റെ തീരത്ത്. രചന ഷംസീന ഫിറോസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീച്ച് പൂനൂർ. നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്. ലൈലു. അവന്റെ ശബ്ദം കേട്ടിട്ടും കണ്ണു തുറക്കാതെ തന്നെ അവൾ കണ്ണുകൾ മുറുകെ അടച്ച് നിന്നു. അവൻ അവിടെ നെറ്റിയിലൊന്ന് ചുംബിച്ച് അവളുടെ ഉടലൊന്ന് വിറച്ച് അവൻ്റെ വിരൽ അവളുടെ നെറ്റിയിൽ നിന്നിഴച്ച് അവളുടെ മൂക്കിൽ തട്ടിത്തടഞ്ഞ് നേരെ അവളുടെ ചുണ്ടിലേക്ക് ഇറങ്ങി. അവൻ അവളുടെ കീഴ്ചുണ്ടിൽ പതിയെ തലോടി. അവനൊന്ന് മുഖമുയർത്തി അവളെ നോക്കി. അവൻ്റെ ശരീരമാകെ ചൂട് പിടിക്കാൻ തുടങ്ങി. തൻ്റെ ഒരു സ്പർശനത്തിൽ പോലും ചുവന്ന് പൂത്തുലഞ്ഞു പോയ അവളുടെ മുഖം കാണെ അവൻ അവനെ തന്നെ നഷ്ടമാവും പോലെ തോന്നി. അവൻ അവളെ എടുത്ത് ടേബിളിൽ ഇരുത്തി. അവൻ്റെ ആ പ്രവൃത്തി അവളിൽ സംശയമുണ്ടാക്കി. അവനൊരു ചെറു ചിരിയോടെ അവളുടെ അധരങ്ങളിലേക്ക് അധരങ്ങൾ ചേർത്തു. പക്ഷേ അവൻ ചുംബിച്ചു തുടങ്ങും മുന്നേ ആദ്യമായി അവൻ്റെ ചുണ്ടുകൾ അവൾ കവർന്നിരുന്നു. ഒരു നിമിഷം അവനൊന്ന് ഞെട്ടി. അവൻ്റെ കൈകൾ അവളുടെ അരക്കെട്ടിൽ മുറുകി. അവൾ അവൻ്റെ കീഴ്ചുണ്ടിനെ നുണഞ്ഞെടുത്തു. അവളുടെ കൈകൾ അവൻ്റെ തലമുടികൾക്കുള്ളിലൊളിച്ച് അവൻ അവളുടെ ആ ഒതുങ്ങിയ വയറിൽ തലോടി. ആ നിമിഷം തന്നെ അവൻ്റെ ചുണ്ടിൽ അവളുടെ പല്ലുകൾ ആഴ്ന്നിറങ്ങി. ദീർഘനേരം കഴിഞ്ഞതും അവൻ കിതച്ചുകൊണ്ട് അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ച്. പക്ഷേ അപ്പോഴേക്കും അവൾ ആ ചുണ്ടുകളെ ഏറ്റെടുത്തിരുന്നു. കുറച്ച് നിമിഷം കടന്നുപോയി. ശ്വാസം നിലച്ചു പോകുമെന്ന് തോന്നിയപ്പോഴാണ് അവൾ അവൻ്റെ ചുണ്ടുകൾ അടർത്തി മാറ്റിയത്. രണ്ടുപേരും വിയർത്തിരുന്നു. അവൾ തളർച്ചയോടെ അവൻ്റെ ചുമലിലേക്ക് മുഖം ചായ്ച്ചു. ഒരൊറ്റ കിസ്സിൽ ഇങ്ങനെ തളർന്നെങ്ങനെയാ മോളെ, ഇനി അങ്ങോട്ട് എന്തൊക്കെ കിടക്കുന്നു? അത് കേട്ടതും അവളൊരു ചിരിയോടെ മുഖം അവൻ്റെ ചുമലിലേക്ക് പൊഴുത്തി കളഞ്ഞു. അവൻ അപ്പോൾ തന്നെ ഉറങ്ങിക്കോന്നുള്ള അർത്ഥത്തിൽ അവളെ ചുറ്റിപ്പിടിച്ചു. അത് മനസ്സിലാക്കിയപ്പോൾ അവൾ മുഖമുയർത്തി അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അവൻ്റെ ആ നുണക്കുഴിക്കവിളിലും നെറ്റിയിലും ഓരോ മുത്തം കൊടുത്തിട്ട് അവൻ്റെ നെഞ്ചിൽ തലചായ്ച്ച് കിടന്നു. അവൻ്റെ ഒരു കൈക്കൊപ്പം മറ്റേ കൈയും അവൾ വട്ടം ചുറ്റി. പരസ്പരം കെട്ടിപ്പുണർന്ന്, പരസ്പരം ചൂട് പകർന്ന് എപ്പോഴേ രണ്ടുപേരും ഉറക്കത്തിലേക്ക് വഴുതി. ഇതിങ്ങോട്ട് ഇത്ര നേരത്തെ? രാവിലെ അവൾ കോഫിയുമായി വരുമ്പോഴേക്കും അവൻ്റെ കുളി മാത്രമല്ല ഒരുക്കവും കഴിഞ്ഞിരുന്നു. അത് കണ്ട് അവൾ കോഫി അവന് നേരെ നീട്ടിക്കൊണ്ട് ചോദിച്ചു. കോളേജിലേക്ക്? അല്ലാതെ ഇങ്ങോട്ടാ? നിനക്ക് കോളേജും കാര്യങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്കങ്ങനെ പറ്റുമോ? അവൻ കോഫി വാങ്ങിച്ചു ഒരു കവിൾ കുടിച്ചു. രാവിലെ തന്നെ നുണ പറയാതാമൻ, 9:00 തുടങ്ങുന്ന കോളേജിന് ഇവിടുന്ന് 10:00 ഇറങ്ങുന്ന നീയാ ഈ പറയുന്നത്? വിശ്വസിക്കാൻ വേറെ ആൾ നോക്ക്. എങ്ങോട്ടാ, വേഗം പറഞ്ഞോ, ഇന്ന് മാച്ച് ഉണ്ടോ? ഇല്ല, വേറൊരു കാര്യത്തിന് പോവാ, വന്നിട്ട് പറയാം. അവൻ രണ്ട് കവിൾ കൂടെ കുടിച്ചിട്ട് കപ്പ അവളുടെ കയ്യിൽ കൊടുത്തു. ഇന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിൽക്കില്ലല്ലോ, അതുകൊണ്ട് ഇത് മുഴുവൻ കുടിച്ചിട്ട് പോയാൽ മതി. അവൾ കപ്പ് വീണ്ടും അവന് കൊടുക്കാൻ ഒരുങ്ങിയതും അവനത് തടഞ്ഞു. അവളുടെ കയ്യിൽ തന്നെ പിടിപ്പിച്ചു. ബാക്കി നീ കുടിച്ചോ, ഭർത്താവ് കുടിച്ചതിൻ്റെയും കഴിച്ചതിൻ്റെയും ബാക്കി ഭാര്യക്കുള്ളതാണെന്നല്ലേ? എന്ന് വെച്ചാൽ എൻ്റെ നിനക്കുള്ളതാ. ഞാൻ പകുതിയാക്കുന്നൊക്കെ മുഴുവനാക്കേണ്ടത് നിന്റെ ജോലിയാ. സോ കുടിക്കു പാരി, ഞാൻ പോയിട്ട് വരാം. അവൻ അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുംബിച്ച്. എങ്ങോട്ടേക്കാണെന്ന് പറഞ്ഞിട്ട് പോടാ. അവൻ ഫോണും ഗെയിം എടുത്ത് റൂമിന് വെളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും അവൾ മുഖം ചുളിച്ചുകൊണ്ട് അരികിലേക്ക് ചെന്നു. വന്നിട്ട് പറയാന്നല്ല പറഞ്ഞത്, ദൂരേക്കൊന്നല്ല, അടുത്തേക്കാ. ഇപ്പൊ 7:30, ഒരു 8:30 എത്തും. കഴിക്കാൻ കാത്തക്കണ്ട, ഡാഡിയുടെയും മമ്മിയുടെയും കൂടെ ഇരുന്ന് കഴിച്ചോ, ഞാൻ ചിലപ്പോൾ പുറത്തുനിന്ന് കഴിക്കും. അവൻ അവളുടെ കവിളിൽ തട്ടി. അവൾ ശരിയെന്ന് തലകുലുക്കി. അവൻ പോയതും അവൾ കിച്ചണിലേക്ക് ചെന്നു. പൗലോസിയുടെ ഒപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ കൂടി. മുംതാസ് കിച്ചണിലേക്ക് വന്നെങ്കിലും അവൾ മുംതാസിന് ഒരൊറ്റ ജോലി പോലും ചെയ്യാൻ സമ്മതിച്ചില്ല. ഉമ്മ പോയി അവിടെ ഇരുന്ന് ഓരോന്നും പറഞ്ഞിട്ട് വന്ന പോലെ തന്നെ മുംതാസിനെ ഹാളിലേക്ക് പറഞ്ഞയച്ചു. പുറത്തു പോകാനുള്ള കാരണം താജു നീ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു, ഒപ്പം മുംതാസും ഇരുന്നു. മുംതാസ് വിളമ്പാൻ തുടങ്ങിയതും അവൾ വേഗം വന്ന് രണ്ടുപേർക്കും വിളമ്പിക്കൊടുത്തു. മുംതാസ് ഒരു പ്ലേറ്റ് അവൾക്ക് എടുത്തു വെച്ച് അവളോട് ഇരിക്കാൻ പറഞ്ഞു. അവനും അതുതന്നെയാണ് പറഞ്ഞത്. ഉപ്പാക്കും ഉമ്മാക്കും ഒപ്പം ഇരുന്നോ തന്നെ കാത്തു നിൽക്കണ്ടെന്ന്. പക്ഷേ എന്തുകൊണ്ടോ അവൾക്ക് ഇരിക്കാൻ തോന്നിയില്ല. പുറത്തുനിന്ന് കഴിഞ്ഞിട്ടേ വരുമെന്ന് പറഞ്ഞാലും അവൻ കഴിക്കുന്ന കുറവാണ്. എത്ര വൈകിയാലും വീട്ടിൽ വന്ന് തന്നെ കഴിക്കും, ഇല്ലെങ്കിൽ കഴിക്കാതിരിക്കും. ഓരോന്ന് ഓർത്തതും അവൾക്ക് ഇരിക്കാൻ തോന്നിയില്ല. അവനിപ്പോൾ വരും, ഞാൻ അവൻ്റെ ഒപ്പം ഇരുന്നോളാം എന്ന് പറഞ്ഞിട്ട് താജുദ്ദീനെയും മുംതാസിനെയും ഒരുവിധം ഓക്കെ ആക്കി. താജുദ്ദീൻ ധൃതിയുണ്ടെന്ന് പറഞ്ഞ് വേഗം കഴിച്ച് എണീറ്റിട്ട് പോയി. മുംതാസും എണീറ്റു. പുറത്ത് അവൻ്റെ വണ്ടി നിൽക്കുന്ന ശബ്ദം കേട്ടതും അവൾ വാതിൽക്കൽ ചെന്ന് നോക്കി. അവൻ എന്തിനാണ് പോയതെന്ന് കണ്ടതും അവൾ സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങി അവൻ്റെ അരികിലേക്ക് ഓടി. നീ ഇവനെ കൊണ്ടുവരാൻ പോയതാണോ?
വണ്ടിയിൽ അവൻ്റെ കൂടെ സനുവിനെ കണ്ടതും അവൾ സന്തോഷത്തോടെ ഓടി വന്നു. ഇപ്പൊ നിനക്ക് മാത്രമല്ലല്ലോ ഇവനെ കാണുന്ന ഇവൻ അരികിൽ വേണമെന്നൊക്കെയുള്ള ആഗ്രഹം, എൻ്റെ മമ്മ കൂടിയില്ലേ, അപ്പൊ സാധിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുമോ? താജ് വണ്ടിയിൽ നിന്നിറങ്ങി ഡോറടിച്ചുകൊണ്ട് അവൾ നോക്കി സൈറ്റ് അടിച്ചു. ഓ, അപ്പൊ ഉമ്മാക്ക് ആഗ്രഹമുള്ളതുകൊണ്ടാണല്ലേ, എൻ്റെ മാത്രം ആഗ്രഹമായിരുന്നെങ്കിൽ സാധിച്ചിട്ടില്ലായിരുന്നു അല്ലേ? അവൾ മുഖം വീർപ്പി ചോദിച്ചു. എന്നിട്ട് എപ്പോഴാടി ഞാൻ നിന്റെ ആഗ്രഹം സാധിച്ചു തരാതിരുന്നു? ഇവനെ കാണുന്ന നീ പറഞ്ഞപ്പോഴേക്കും ഞാനിവനെ കൊണ്ടുവന്നിട്ടില്ലേ? നട്ടപാതിരിക്ക് വരെ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ടില്ലേ? നീ പറയാതെ തന്നെ ഞാനിവനെ നിന്റെ അരികെ കൊണ്ടുവരാറില്ലേ? ഇല്ലേടി. അല്ല, നിങ്ങൾ രണ്ടിനെയും വഴക്കാണാൻ വേണ്ടിയാണ് ഈ രാവിലെ തന്നെ എൻ്റെ സ്കൂളും കളഞ്ഞ് ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന്. സനു വണ്ടിയിൽ നിന്നിറങ്ങി രണ്ടിനെയും നടക്കായിരുന്നു, രണ്ടിനെയും കൂർപ്പിച്ച് നോക്കി. അപ്പൊ നീ ഇവനോടൊന്നും പറഞ്ഞില്ലേ? അവൾ താജിനോട് ചോദിച്ചു. ഇല്ല, നീ തന്നെ പറഞ്ഞോ. നിനക്കല്ലേ എന്നെ നന്നായിട്ട് ഓൾഡ് സ്റ്റോറീസൊക്കെ അറിയുന്നു. പിന്നെ നീ ഇവനോട് നിന്റെ ഉപ്പാക്ക് ഒരു അനിയത്തിക്കുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടോന്നും എനിക്കറിയില്ലല്ലോ. ഞാനിപ്പോ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഒരു 100 ചോദ്യം ചോദിച്ച് ഇവനെന്നെ തെണ്ടിപ്പിച്ച് വഴിയാതാനാക്കിയെന്നെ. താജ് പറഞ്ഞു കേട്ട് അവൾ സനുവിനെ നോക്കി ചിരിക്കാൻ തുടങ്ങി. എന്തല്ലേലും, എന്തിനാ ചിരിക്കുന്നേ? എന്തൊക്കെയാ താജ് പറയുന്നേ? ബസ് കയറാൻ വേണ്ടി ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയിരുന്നു, കണ്ടോ യൂണിഫോം ബാഗൊക്കെ. അതിൻ്റെ ഇടയിലാ വാ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്ന്. നിന്ന് കിണിക്കാൻ നീ കാര്യം പറയുന്നുണ്ടല്ലേലു. അയ്യോ മാഷെ, ചൂടാവല്ലേ, നീ വാ, കാര്യമൊക്കെ ഞാൻ വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം കേട്ടോ. അവൾ സനുവിനെയും കൂട്ടി നടന്നു. അവൻ മാത്രം മതിയോ? അപ്പൊ ഞാൻ വരണ്ട ഡി. പിന്നിൽ നിന്നും താജ് ചോദിച്ചു. നിന്റെ വീട്ടിലേക്ക് നിന്നെ ഞാൻ ക്ഷണിക്കണം, നിന്ന് കൊഞ്ചാ വരാൻ നോക്കടാ. അവൾ തിരിഞ്ഞെന്ന് അവനെയും വിളിച്ച്. അല്ലല്ലേലു, ആ രാക്ഷസിത്തള്ള അവിടെ ഉണ്ടോ? അതോ താജ് അവർ പിടിച്ച് പുറത്താക്കിയോ? കാലിലെ ഷൂ മാറ്റി സിറ്റൗളിലേക്ക് കയറുമ്പോൾ സനു ചോദിച്ചു. എന്താ നീ പറഞ്ഞേ? രാക്ഷസിത്തള്ളയോ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അകത്തേക്ക് കയറി വരുന്ന കൊള്ളാം. മിനിയാനത്തെ പോലെ കൊച്ചുവാരി വലിയ വർത്തമാനം പറയാൻ കുരുത്തക്കേട് വരാൻ കാണിക്കുക മറ്റോ ചെയ്താ? അനിയനല്ലേ ചെറുതല്ലേ എന്ന് നോക്കില്ല ഞാൻ. അടുക്കളയിൽ നല്ല എരിവുള്ള കാന്താരിമുളക് ഇരിപ്പുണ്ട്, അതെടുത്ത് നിന്റെ കണ്ണിലും നാവിലൊക്കെ തേച്ചു തരും ഞാൻ. ഓ, ഞാനൊന്നും പറയുന്നില്ലായേ. നിന്റെ അമ്മായിയമ്മ ഒരു മൂശയിട്ടായില്ലോ, അവര് നിന്നെ ഉപദ്രവിക്കുന്നില്ലൊന്നും നിനക്കൊരു പ്രശ്നമില്ല. പിന്നെ എനിക്കെന്തിനാ? അല്ലേലും പണ്ടേ നീ ഇങ്ങനെ തന്നെയല്ലേ, എത്ര അനുഭവിച്ചാലും പഠിക്കില്ല. സനു ഇഷ്ടക്കേടോടെ മുഖം ചുളിച്ചിട്ട് അകത്തേക്ക് കടന്നു. പിന്നാലെ ഒരു ചിരിയോടെ അവളും. മോനെ സനുട്ടാ. മുന്താസ് കിച്ചണിൽ നിന്ന് ഹാളിലേക്ക് വരികയായിരുന്നു. സനുവിനെ കണ്ട് വേഗം സ്നേഹം നിറഞ്ഞ വിളിയോടെ അവന്റെ അരികിലേക്ക് അടുത്തു. ഏ മോനെ സനുട്ടാന്നോ, ഈ തള്ളക്ക് ഇത്ര വേഗം വെളി വന്നോ? അതോ ഇനി പിരിവായതാണോ? സനു ഒരു നിമിഷം ആലോചിച്ചു നിന്നു. മോനെ എന്നോട് ദേഷ്യമാണോടാ? മുന്താസ് അവനെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. അവൻ അപ്പൊ തന്നെ കൈ തട്ടിമാറ്റി കളഞ്ഞിട്ട് പിന്നിലേക്ക് മാറിയുന്നു. എന്താടാ മാറി നിറഞ്ഞ്? നിന്നെ തലോടാനും സ്നേഹിക്കാനൊക്കെ അവകാശമുള്ള ആള് തന്നെയത്, ലൈല സനുവിനോട് പറഞ്ഞു. അവകാശോ ഏതു വകയില്? എന്റെ സഹോദരിയാ നിന്റെ ഭർത്താവിന്റെ ഉമ്മ എന്ന നിലയിലോ? എന്നാ നിന്നെ തലോടിക്കോട്ടെ, എന്നെ തൊടാനും തലോടാനൊന്നും വരണ്ട. നിനക്ക് ഇനിയും മനസ്സിലായിട്ടില്ല ഇവരെ അഭിനയ ഇത്. നല്ല ഒന്നാം തന്നെ സീരിയൽ അഭിനേത്രിയുടെ അഭിനയം. നിന്നെ പുറത്താക്കാനുള്ള പുതിയ അടവായി സ്നേഹം, അതിൽ നീ അങ്ങ് വീണുപോയി. പക്ഷെ ഇതൊക്കെ കണ്ണടിച്ച് വിശ്വസിക്കാൻ എന്നെ കിട്ടില്ലല്ലോ. നീ വേറെ ആളെ നോക്ക്. നീ ഒരൊറ്റ അങ്ങ് വെച്ച് തന്നാലുണ്ടല്ലോ, അകത്തേ കയറുമ്പോൾ നിന്നോട് എന്താ ഞാൻ പറഞ്ഞു? മറന്നോ നീ? നാ വടക്കി വെച്ചില്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും നീ. അവൾ അവന് നേരെ കയ്യോയും കാണിച്ച്. മോളെ വേണ്ട, ഇവനെ വഴക്ക് പറയണ്ട, തെറ്റെൻ്റെ ഭാഗത്താണ്. ഇവനിങ്ങനെയൊക്കെ പറയാനുള്ള കാരണം ഞാനല്ലേ. വീട്ടിൽ വന്ന ഇവനോട് എബിയോടൊക്കെ ഒട്ടും മാന്യത കാണിക്കാതെയാണ് ഞാൻ പെരുമാറിയത്. ഇറങ്ങിപ്പോയിന്ന് പറഞ്ഞ് ആക്ഷേപിക്കുക ഞാൻ ചെയ്ത്, അതൊന്നും ഇവൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇവനിപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. അതല്ല ഉമ്മ, മുന്നിൽ നിൽക്കുന്ന മുതിർന്നവരാണെന്ന് ബോധം വേണ്ടേ? അതില്ലേ ഇവന്. വന്ന് വന്ന് ആരോട് എന്തോ ആവാന്ന വായ തോന്ന തടുതലല്ലാണ്ട് പറയില്ല. എല്ലാം അമ്മ പഠിപ്പിച്ചു കൊടുത്താ. ഇവനല്ല അവനിട്ടാ ആദ്യമാണ് കൊടുക്കേണ്ടത്. അതെ, താജിനെയാ പഠിപ്പിച്ചെന്ന്. അഥവാ ഇനി താജു പഠിപ്പിച്ചെന്നില്ലല്ലോ, ഞാൻ താജിനെ കണ്ടതിനെ പഠിച്ചേനെ. താജിന്റെ ബാക്കിയായി തന്നെ വളർന്നേനെ. കാരണം താജാ ശരി, താജ് എല്ലായ്പ്പോഴും ന്യായത്തിന്റെ ഭാഗത്താ. അല്ലാതെ നിന്നെ പോലെ സ്നേഹം കിട്ടുന്ന ഭാഗത്തല്ല. ആരേലും ഒരല്പം സ്നേഹം കാണിച്ചാൽ മതി, അപ്പൊ ഫ്ലാറ്റ് ആവും നീ. ഞാൻ പറഞ്ഞല്ലോ എന്നെ അതിന് കിട്ടില്ല. നിങ്ങളും ഉമ്മാന്റെയും മോളുടെയും സ്നേഹപ്രകടനം കാണിക്കാനാണ് താജി ധൃതി പിടിച്ച് എന്നെ കൂട്ടിക്കൊണ്ടുവന്നെന്ന് ഞാൻ അറിഞ്ഞില്ല. കണ്ടു, തൃപ്തിയായി. ഞാൻ പോവാ, താജിനോട് എന്നെ കൊണ്ടുവിടാൻ പറയാം ഞാൻ. സനു അവളെ നോക്കി ദേഷ്യത്തോടെ മുഖം തിരിച്ചു കളഞ്ഞിട്ട് പോവാനൊരുങ്ങി. അയ്യടാ, അപ്പോഴേക്കും ദേഷ്യ എൻ്റെ സനുകുട്ടന്. പെണങ്ങലേ മുത്തേ, നിനക്കറിയാലോ നീ ആരോടും വഴക്കിടുന്ന വികൃതി കാണിക്കുന്നൊന്നും ഇല്ലെങ്കിലും ഇഷ്ടമല്ലാന്ന്. നീ നല്ല കുട്ടിയാണെന്നല്ലേ എൻ്റെ ആഗ്രഹം? അതിനല്ലേടാ ഇടക്കൊക്കെ ഇങ്ങനെ ശകാരിക്കുന്നേ. അവൾ പിന്നിൽ കൂടെ ചെന്ന് അവനെ ചുറ്റിപ്പിടിച്ച് തൂക്കിയെടുത്തുകൊണ്ടുവന്ന് സെറ്റിയിലേക്ക് ഇരുത്തി. അതൊന്നുമല്ല, ലൈലുപ്പ കല്യാണം കഴിഞ്ഞു. ലൈലുവിനിപ്പോൾ ഒരു വീടുണ്ട്, ഇവിടെ ഒരു ഫാമിലി ഉണ്ട്. ലൈലുവിനിപ്പോൾ ഇവരൊക്കെ മതി. എന്നെ വേണ്ട, എന്നോടൊട്ട് സ്നേഹമില്ല ഇപ്പോൾ. അതുകൊണ്ടാ എപ്പോഴും ഇങ്ങനെ വഴക്ക് പറയുന്നേ. അവൻ്റെ മുഖത്തെ ദേഷ്യം മാഞ്ഞുപോയി സങ്കടം നിറഞ്ഞിരുന്നു. ആ കണ്ണുകളിൽ നനവ് പടരുന്ന അവൾ കണ്ട് ഉടനെ അവൻ്റെ കൊച്ചുമുഖം കയ്യിലെടുത്ത് തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച്.
എനിക്ക് നിന്നോട് സ്നേഹമില്ലെന്ന് ആരാ പറഞ്ഞ്? അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ആരെങ്കിലും വരുമ്പോൾ പോകുന്നതാണ് നിനക്കുള്ള സ്ഥാനം. അവിടെ തീരുന്നതാണോട എനിക്ക് നിന്നോടുള്ള സ്നേഹം. അന്നും ഇന്നും ഇന്നും എനിക്ക് വലുത് നീ തന്നെയാ. നീ കഴിഞ്ഞിട്ട് എനിക്ക് വേറെ ആരുള്ളൂ എന്ന് കരുതി നിന്റെ വികൃതികൾക്കൊക്കെ കൂട്ടി നിൽക്കാൻ പറ്റുമോ? അങ്ങനെ ചെയ്താൽ നീ ചീത്തകുട്ടിയായി പോവില്ലേ? പിണങ്ങി പോവാനോ ഇങ്ങനെ കണ്ണു നിറക്കാനോ ഒന്നുമല്ല, നിന്റെ അമ്മ നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന് ഒരു സർപ്രൈസ് തരാനാ. എന്ത് സർപ്രൈസ്? അവൻ വേഗം കണ്ണോടിച്ചിട്ട് മുഖമുയർത്തിയവളെ നോക്കി. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് നിന്നെ സ്നേഹിക്കാൻ അവകാശമുള്ള ആളാണെന്ന്? നിനക്കറിയോ ഇതാരാണെന്ന്? തെസി ഉമ്മയാ, നമ്മുടെ ഉപ്പാൻ്റെ ഒരേ ഒരു കൂടപ്പിറപ്പ്. ഞാൻ ഇടയ്ക്കൊക്കെ നിന്നോട് പറയാറുണ്ടായിരുന്നില്ലേ ഒരു തെസിയമ്മാനെ കുറിച്ച്? ആ തെസിയമ്മയാടാ ഇത്. തെസിയമ്മയോ? ഇവരോ? ഒന്ന് പോലെയില്ലോ അവിടുന്ന്. ഇവർ വല്ല രാക്ഷസിയാണെന്ന് പറ അത് ഞാൻ വിശ്വസിക്കാം, അല്ലാണ്ട് തെസിയമ്മയാണെന്നൊന്നും പറയില്ലേ. ചുമ്മാ നമ്മുടെ ഒറിജിനൽ തെസിയമ്മാരെ പേര് കളയാൻ വേണ്ടിയിട്ട് നീ എന്താ പറഞ്ഞിട്ടുള്ളു? നിന്റെ ഉമ്മാനേക്കാൾ നിനക്ക് ഇഷ്ടവും സ്നേഹവും തെസിയമ്മാരുടെ ആയിരുന്നു എന്നല്ലേ? അത്രയ്ക്ക് നല്ല സ്വഭാവമായിരുന്നു തെസിയമ്മ എന്നല്ലേ? എന്നിട്ട് എവിടാ സ്വഭാവം? ഇതാണോ ആ നല്ല സ്വഭാവം? ഇവരാണോ ആ തെസിയമ്മ? ഇവരങ്ങനെ പറഞ്ഞപ്പോഴേക്കും നീ അത് വിശ്വസിച്ചോ? എന്റെ ലൈരു, നിനക്കെന്താ ഇത്രക്കും ബുദ്ധി ഇല്ലാണ്ടായി പോയത്? ഇനി പറയാൻ നിൽക്കില്ല ഞാൻ, വായ തുറന്ന് അടിച്ച് നിന്റെ കണ്ണുപിടിച്ച് കളയും. എന്താ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്ത? ഞാൻ എന്തിനാ നിന്നോട് നുണ പറയുന്നത്? എന്നെ വിശ്വാസമാണെന്ന് എനിക്ക് വിശ്വസിക്കാം. അല്ലെങ്കിൽ എഴുന്നേറ്റ് പോടാ ഇവിടുന്ന്. പോകുന്നതെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോൻ തുടങ്ങിയല്ലേ, ഞാൻ തടഞ്ഞെന്ന് വേണ്ട. കൊണ്ടുവന്നപ്പോൾ തന്നെ അവൻ കൊണ്ടുവിട്ടോളും നിന്നെ. പോള. അവൾക്ക് ദേഷ്യം ഉച്ചയിൽ കയറിയിരുന്നു. എത്രയെന്ന് വെച്ചാൽ പറയുക. അവനോട് ഒച്ചയിട്ടിട്ട് കൈ തലക്ക് താങ്ങൊടുത്ത് അവളിരുന്നു. സനൊന്നും മിണ്ടിയില്ല. മുന്താസിനെ നോക്കി. അവർ നിറഞ്ഞു തുളുമ്പുന്ന മിഴികളോട് വളരെ ദയനീയമായി തന്നെ നോക്കുന്ന കണ്ടു. ആ നോട്ടം അവൻ അവഗണിക്കാൻ കഴിഞ്ഞില്ല. നെഞ്ചിൽ തന്നെ കൊണ്ടു. പതിയെ കൈ കാണിച്ച് മുന്താസിനെ അരികിലേക്ക് വിളിച്ച്. മുന്താസ് വേഗം വന്ന് അവൻ്റെ മുന്നിൽ നിന്നു. അവനപ്പോൾ സെറ്റിൽ തൊട്ടിരിക്കുന്ന കാണിച്ച് മുന്താസ് അതും ചെയ്തു. ഉടനെ അവൻ്റെ അരികിലിരുന്നു. ലൈലു പറഞ്ഞത് സത്യമാണോ? സനു മുന്താസിനോട് ചോദിച്ചു. ആ. മുന്താസ് വേഗം തലയാട്ടി. പിന്നെന്തിനാ അവൾ ഇത്രയ്ക്ക് വേദനിപ്പിച്ച്? ഞങ്ങളുടെ തെസിമയായിട്ടും എന്തേ അവളെ നേരത്തെ അംഗീകരിച്ചില്ല? എന്തേ അവളെ സ്നേഹിച്ചില്ല? സനുവിൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞ് ശബ്ദമിടറി. എനിക്കറിയില്ലായിരുന്നു മോനെ, ഒന്നും അറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ എപ്പോഴേ ഞാൻ നിന്നെ ഇവളെയും ഇരു കൈയും നീട്ടി സ്വീകരിച്ചു തന്നെ. എൻ്റെ മാനിക്കാക്കാൻ്റെ മക്കളാണ് നിങ്ങളെ രണ്ടുപേരും. വെറുത്തിട്ടില്ല ഞാൻ, സ്നേഹം മാത്രമേ ഉള്ളൂ. അറിഞ്ഞുകൊണ്ട് വെറുക്കാനോ അകറ്റാനോ ഈ ജന്മത്തിൽ എനിക്ക് സാധിക്കില്ല. തെറ്റുപറ്റിപ്പോയി എനിക്ക്. മുന്താസിൻ്റെ കണ്ണുകൾ വീണ്ടും അനുസരണക്കേട് കാണിച്ച്. സനുവിനും വല്ലാതെ സങ്കടം വന്നിരുന്നു. കരയില്ലേ എന്ന് പറഞ്ഞ് വേഗം കൈനീട്ടി മുന്താസിൻ്റെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. മുന്താസ് അപ്പോൾ തന്നെ അവനെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് അവൻ്റെ നെറ്റിയിലും കവിളിലുമെല്ലാം മാറി മാറി മുത്തം കൊടുത്തുകൊണ്ടിരുന്നു. അവരുടെ ഉള്ളിൽ തങ്ങളോട് എന്തുമാത്രം സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കാൻ സനുവിന് അതുമാത്രം മതിയായിരുന്നു. മുന്താസിനോടുള്ള അവൻ്റെ എല്ലാ ദേഷ്യവും മാഞ്ഞുപോയി. ഒപ്പം മനസ്സ് സന്തോഷത്താൽ തുടികൊട്ടാൻ തുടങ്ങി. അവൻ രണ്ടു കൈകൊണ്ട് മുന്താസിനെ ചുറ്റിപ്പിടിച്ചിരുന്നു. മുന്താസ് അവനെ ഒന്നുകൂടെ തന്നിലേക്ക് ചേർത്തിരുത്തി. വിശ്വാസാവത്തിനെന്തിനാ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നേ? എല്ലാം കണ്ട് ലൈലയുടെ കണ്ണിൽ നിന്ന് രണ്ടു തുള്ളി പുറത്തു ചാടിയിരുന്നു. അവൾ വേഗമായി തുടച്ചു കളഞ്ഞിട്ട് സനുവിന്റെ കൈക്കിട്ടൊരു പിച്ചു കൊടുത്ത് അവനെ കളിയാക്കി. പിശാച്ച്, നിനക്ക് വഴക്ക് വരെ തന്നെ നുള്ളാനൊക്കെ അറിയുള്ളൂ. ഞാൻ വന്നിട്ട് ഇത്രയും നേരമായില്ലേ, എനിക്ക് കുടിക്കാനോ കഴിക്കാനോ വല്ലതും തന്നോ നീ? പോട്ടെ, കഴിച്ചിട്ടാണോ വരുന്നതെങ്കിൽ ചോദിച്ചോ. വേഷന്നിട്ട് മേലെ ഇവിടെ നിന്നെ പോലെ ഒരുത്തിയാണല്ലോ എനിക്ക് ഇത്താതെയായി കിട്ടിയത്. സനു മുന്താസിൽ നിന്ന് നടന്നു മാറിയിട്ട് അവളെ കൂർപ്പിച്ച് നോക്കി. അപ്പൊ നിങ്ങൾ കഴിച്ചില്ലേ? സാധാരണ പുറത്തുനിന്ന് കഴിച്ചിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് പോയാലും കഴിക്കുന്ന കുറവാണ്. ഇന്ന് ഇവിടെത്തിട്ട് തന്നെ കഴിക്കും. പക്ഷെ ഇന്ന് നീ ഉള്ളോണ്ട് ഞാൻ വിചാരിച്ചു രണ്ടാളെ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടാവുമെന്ന്. എത്ര കാത്തിരിക്കണ്ടെന്ന് പറഞ്ഞാലും നീ കഴിക്കാതെ കാത്തിരിക്കുന്ന പറഞ്ഞിട്ട് താജൊന്നും മേടിച്ചില്ല. എന്നാ പിന്നെ ഞാനും വീട്ടിൽ ചെന്ന് ലൈലുവിൻ്റെ ഒപ്പം ഇരുന്നോളാന്ന് പറഞ്ഞിട്ട് ഞാനും കഴിക്കാൻ വാങ്ങിച്ചില്ല. ഒരു കോഫി മാത്രം വാങ്ങിച്ചു. താജ അതും വേണ്ടാന്ന് പറഞ്ഞു. എന്നാ നീ ഇത് നേരത്തെ പറയണ്ടടാ, എനിക്ക് വിശന്നിട്ട് വരാം. നീ കഴുകിയിരിക്കെ, ഞാൻ അമ്മയെ വിളിച്ചിട്ട് വരാം. അവൾ സനുവിനോട് പറഞ്ഞിട്ട് സീറ്റ് ഔട്ടിലേക്ക് പോയി. നീ എന്താ ഇവിടെ തന്നെ കുറ്റിയടിച്ച് നിൽക്കുന്നത്? ഏത് നേരം നോക്കിയാൽ ഈ കുന്ത്രാണ്ടത്തിലാണോ നീ? എന്താ അതിലിത്രക്ക് നോക്കാൻ? എന്നാലൊന്ന് അകത്തേക്ക് വന്നിട്ട് ആയിക്കൂടെ, അതിനുള്ള സമയം പോലുമില്ല നിനക്ക്. പുറത്ത് വണ്ടിയിൽ ചാരിയെന്ന് ഫോണിൽ നോക്കുന്ന അവൻ്റെ അടുത്തേക്കുള്ള ദേഷ്യത്തോടെ വന്നു. ഒരു കോൾ ഉണ്ടായിരുന്നേ, അതാ ഇവിടെ തന്നെ ആയിപ്പോയത്. എന്നാൽ കോൾ കഴിയുമ്പോഴെങ്കിലും അകത്തേക്ക് വന്നൂടെ, ഞാൻ വിചാരിച്ചു വന്നവിടെ തന്നെ അങ്ങ് പോയെന്ന്. എന്താ മോളെ, രാവിലെ തന്നെ ഹൈ പ്രഷറിലാണോ? എന്തു പറ്റി മുത്ത്, ഇങ്ങനെ ചൂടാവാൻ? നിന്റെ ഭാര്യയല്ലേ, അപ്പം ഇത്രയൊക്കെ ചൂട് വേണം, എന്നാലേ നിന്നെ നിലക്കിരുത്താൻ പറ്റുള്ളൂ. ഓ, അപ്പം അത്താണ് ഈ എയർ പിടിക്കലിന് പിന്നിലെ കാര്യം. ആൾറെഡി നിന്റെ ആ കുട്ടി ദേവങ്ക ഇവിടെ എന്തായി മാറ്റർ? മമ്മയോടെ ഇന്നെങ്ങനെ അടുക്കുന്ന ലക്ഷണമുണ്ടോ? അവൻ്റെ കാര്യമൊന്നും പറയണ്ട, എന്തൊരു നാക്ക പിശാശിനെ. അവനോട് ഒച്ചയിട്ട് ഒച്ചയിട്ട് എൻ്റെ തൊണ്ട പൊട്ടി. എത്ര വട്ടാണെന്നോ പറഞ്ഞ് വിശ്വസിക്കേണ്ട ചെക്കൻ. ഞാൻ വഴക്ക് പറയുമ്പോൾ ഇപ്പം എനിക്ക് അവനോട് സ്നേഹമില്ലെന്നും പറഞ്ഞ് കരയാനും തുടങ്ങി. ഇപ്പോൾ ഒരുവിധം ഓക്കെ ആയിട്ടാണ് വന്നത്.
വിശ്വസിച്ചു ഭാഗ്യത്തിന്. നീ എന്ന പ്രൊഡക്റ്റിന്റെ ബാക്കിയല്ലേ, അപ്പൊ ആ ഗുണം കാണിക്കാൻ നോക്കുവോ? പോടാ, ജന്മഗുണം എന്റെ ബാക്കിയാണെന്ന് പറയുന്നേ ഉള്ളൂ, കർമ്മ കൊണ്ട് അവൻ നിന്റെ ബാക്കിയാ. നിന്റെ അതേ സ്വഭാവം. അതെങ്ങനെയാ, നിന്നെ കണ്ടല്ലേ പഠിക്കുന്നത്? ആ അതൊക്കെ പോട്ടെ, ഇനി അതും പറഞ്ഞിട്ട് നിന്നോട് കൂടെ പഠിക്കണം വയ്യ. ഒന്നിനോട് ഒച്ചേട്ടിന്റെ ക്ഷീണം തന്നെ മാറിയിട്ടില്ല ഇവിടെ. നീ കഴിച്ചിട്ടാണോ വന്ന്? അത് ചോദിക്കാനാ നിന്നെ തപ്പി ഇറങ്ങിയത്? ഇല്ല, കഴിച്ചില്ല. അതെന്താ? അവനെ എന്തു പറയുമെന്നറിയാൻ വേണ്ടി അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്ന്. ഞങ്ങൾ കയറിയ റെസ്റ്റോറൻറ്റിലെ ഫുഡൊന്നും കൊള്ളില്ലായിരുന്നു, എനിക്കൊന്നും വാങ്ങി കുടിച്ചില്ല. ഓ അങ്ങനെ, അല്ലാതെ വേറൊന്നല്ല. അവൾ വീണ്ടും അവനെ തന്നെ നോക്കി. വേറൊന്നുമില്ല. നീ കഴിച്ചില്ലേ? ഇല്ല, ഇവിടെ അങ്ങനെ തന്നെ. ഉണ്ടാക്കിയ ഫുഡൊന്നും കൊള്ളില്ല, എനിക്കൊന്നും വാങ്ങി കുടിച്ചില്ല. ഓ അപ്പൊ ഇവിടെ അങ്ങനെ തന്നെയാണോ? അല്ലാതെ വേറെ കാരണമൊന്നും ഇല്ലല്ലോ അല്ലേ കഴിക്കാതിരിക്കാൻ? വേറെന്താ, വേറൊന്നുമില്ല. അവിടെ ആ പറച്ചിലും ദേഷ്യം പിടിച്ച മുഖഭാവവും കൈ രണ്ടും മാറിൽ കെട്ടിയുള്ള നിൽപ്പും കണ്ട് അവന് ചിരി വന്നു. പക്ഷേ ചിരിച്ചില്ല, പകരം കൈ നീട്ടി അവളുടെ കയ്യിൽ പിടിച്ച് അവളെ വലിച്ച് ദേഹത്തേക്ക് ചേർത്ത് നിർത്തി. ഞാൻ വരാതെയും എന്നെ കാണാതെയും നീ കഴിക്കില്ലെന്ന് എനിക്കറിയാവുന്നല്ലേ. പിന്നെ എങ്ങനെയാടി എനിക്ക് കഴിച്ചാൽ ഇറങ്ങുക? നിന്നെ പറഞ്ഞ് ഞാൻ എങ്ങനെയാടി? അവൻ അവളുടെ മുഖത്താകെ നോക്കിക്കൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. അവളൊന്ന് ചിരിച്ച്, അതെനിക്കറിയാലോ മോനെ, ഞാൻ കഴിക്കാതെ നിനക്കിറങ്ങില്ല, നീ കഴിക്കാതെ എനിക്ക്. അതുകൊണ്ടല്ലേ നീ വരുന്നത് നോക്കിയിരുന്ന്. എന്താണെന്ന് അറിഞ്ഞൂടാ, ഇപ്പം നിന്റെ കൂടെ തന്നെ ഇരുന്ന് കഴിക്കണം, എന്നാലേ വയറ് നിറയുന്നുള്ളൂ. വാ, നല്ല വിശപ്പ്. എനിക്കും നല്ലോണം വിശക്കുന്നുണ്ട്. വാ. അവൻ്റെ കണ്ണുകൾ അവളുടെ തുടുത്താത്തരത്തിലേക്ക് നീണ്ടു. ആ കണ്ണിലും ചുണ്ടിലും വിരിഞ്ഞ കുസൃതി അവൾ കണ്ടു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.